ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ബദാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബദാം ഒന്ന് കുതിർത്തിയെടുക്കണം. അത് കുറച്ച് പണിയുള്ളൂ, അല്ലാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 6 മണിക്കൂർ വരെ നമുക്കത് കുതിർത്തിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ വെച്ച് എടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കിതുപോലെ സ്കിന്നൊക്കെ റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കിന്ന് റിമൂവ് ആക്കി എടുത്തിട്ടുള്ള ബദാമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് തേനെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് കട്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടയായ പാല് മിക്സിയിൽ അടിക്കുമ്പോൾ മിക്സിക്ക് എന്തെങ്കിലും കേട് പറ്റുന്ന തോന്നുന്നവർക്ക് നല്ല തണുത്ത പാല് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ബദാം ഇട്ട് കൊടുക്കുക, അതുപോലെ തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ അടിച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചുകൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷനിലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. തേനിന് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബദാം ഒന്ന് കുതിർന്ന് കിട്ട് സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.